Hi friends, NBS Nature Tech inde pudhiya video like ellavarkku swagatham. Innu namukku ullipu thoran engane vekkamennu nokkam. Ullipuvinte ulliyude thandu poovum. Pinne idu nammal ariyappedunnathu spring onion ennaanu. Namukku ella kaalaghattathilum ee ulliyude ee poovum thandu kittarilla. Appo adu engane onnu ee samayathu namukku kittunnathaanu. Engane kari vekkamennu nokkam. Ulli ere aushadha gunam ulladaanennu namukku ariyamallo. Palavidhamaya rogangalkku ulli ഉപയോഗിക്കുന്നു ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഉള്ളി പ്രമേഹം വിളർച്ച മൂലക്കുരു അലർജി എന്നിവയെ പാടെ നീക്കുന്നതിനോടൊപ്പം ക്യാൻസർ റിസ്ക് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ശരീര വിളർച്ചയെ തടയുന്നതിനും ഇരുമ്പിൻ്റെ അംശം കൂടുതലായ ഉള്ളിക്ക് സാധിക്കും കൂടാതെ സ്ത്രീകളുടെ പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാനും കഴിവുള്ളതാണ് ഉള്ളി Allium എന്ന ജനുസിൽ പെടുന്ന സസ്യങ്ങളെയാണ് പൊതുവേ ഉള്ളി എന്ന് വിളിക്കുന്നത്. പാചകത്തിനും ഔഷധത്തിനും ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഉള്ളി. ഇതിന്റെ കാണ്ഡമാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറ്. ഇതിന്റെ പൂവും തണ്ടും ഭക്ഷ്യയോഗ്യമാണ്. നമുക്ക് രണ്ടെണ്ണം രണ്ടോ മൂന്നോ ഒക്കെ എടുത്തിട്ട് ഉള്ളിയുടെ കൂടെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറുതാണ് നാല് സവാള മൂന്ന് പച്ചമുളക് നമ്മുടെ രണ്ട് ടൈപ്പിലെ മുളകും പിന്നെ കറിവേപ്പിലയും അതോടൊപ്പം വെളുത്തുള്ളി കടുവറുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മുളകും കുറച്ച് മുളക് പൊടിയും ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നമുക്ക് ഇതുപോലെ അടുക്കി വെച്ചിട്ട് വേഗം അരിഞ്ഞെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്നേ രണ്ടേ എന്നെടുത്താൽ ഒരുപാട് സമയം പോകും പിന്നെ ഇത് അരിയുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളിയിൽ നിന്ന് ഉള്ളി അരിയുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നതറിയാം അപ്പോൾ ഈ തണ്ട് അരിയുന്ന സമയത്തും ശരിക്കും നമുക്ക് കണ്ണീർ വരുന്നുണ്ട് ഇതെന്താണെന്ന് അറിയില്ല സാധാരണ നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് കത്തിയുടെ അറ്റത്തൊരു ഉള്ളി വെച്ചാൽ എരിവ്
ഉള്ളി വർഗ്ഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പച്ചക്കറിയാണ് സബോള അല്ലെങ്കിൽ സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി എന്ന് നാം പറയുന്നത്. അല്ലിയേസിയ കുടുംബത്തിൽപ്പെട്ട സസ്യമാണ് ഉള്ളി. ശാസ്ത്രനാമം അല്ലിയം സിബ. ലോകമാകെ ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യുന്ന ഉള്ളി വർഗ്ഗമാണ് സവാള. സ്വന്തമായും മറ്റനേകം കറികളിലും ചേർത്ത് നമുക്ക് ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. മറ്റു ഭക്ഷണ സാധനങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കാനും സലാഡ് അച്ചാർ എന്നിവ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഉള്ളി ഉപയോഗിക്കുന്നു. ഏറ്റവും കൂടുതൽ സവാള ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്. ഒരു ചർച്ചയുള്ളത് ഉള്ളിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഭക്ഷ്യയോഗ്യം എന്നുള്ളതാണ്. റൂട്ടെന്നും സ്റ്റെമ്മെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ സാധാരണയായി പറയുന്നത് കാണ്ഡമാണ് ഉള്ളി ഭക്ഷ്യയോഗ്യം എന്ന് പറയാറുണ്ട്. ഈ കാണ്ഡം എന്ന് പറയുന്നത് ബൾബ് പോലെ ഇരിക്കുന്ന, മണ്ണിനടിയിൽ ബൾബ് പോലെ ഇരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കാണ്ഡമെന്ന് പറയുന്നത്. ഇതിന് ബഡ്ജഡ് ലീഫെന്ന് പറയുന്നുണ്ട്. മറ്റ് ചില സ്ഥലങ്ങളിൽ ട്യൂണിക്കേറ്റ് ബൾബ് എന്നാണ് പറയുന്നത്. ഫ്ലഷി ലീഫ് എന്നാണ് ഈ കാണ്ഡഭാഗത്തെ പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യയോഗ്യം. പക്ഷേ നമ്മൾ തണ്ടും പൂവും ഒക്കെ കറി വയ്ക്കാനും ഉപയോഗിക്കുന്നു. ഇതും ഔഷധ ഗുണമുള്ളതാണ്. ഉള്ളിയെ പല രീതിയിൽ പറയുന്നു. ചുവന്നുള്ളി, ചീരുള്ളി, ചീനുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറയുന്നത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരുകൾ രേഖപ്പെടുത്തുമല്ലോ. ഉള്ളിയുടെ തണ്ടിനെ സ്പ്രിംഗ് ഒണിയൻ എന്നാണ് പറയുന്നത്. പല തരത്തിലുള്ള ഒണിയൻ ഉണ്ട്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വിഡലിയ ഒണിയൻ, റെഡ് ഒണിയൻ, ഷാലോട്ട്, പേൾ ഒണിയൻ, സ്കാലിയൻസ്, ചിവീസ് എന്ന് പറയുന്നത് ഒരു സ്മാളസ്റ്റ് സ്പൈസസ് ഓഫ് ദ ഒണിയൻ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം വെളുത്തുള്ളി എന്നറിയപ്പെടുന്ന ഗാർലിക്, ഇങ്ങനെ പല രീതിയിലും ഒണിയൻ അറിയപ്പെടുന്നുണ്ട്.